पार्टी विलक्क लंघिच्च फलस्तीन ऐक्यदार्ढ्य राली संघटिप्पिच्च आर्याडन ചൗക്കത്തിനെ വെറുതെ വിടരുതെന്ന് മലപ്പുറം ഡി സി സി നേതൃത്വം ഒന്നാകെ പറയുന്നു. മലപ്പുറത്തെ നേതാക്കൾ കൂട്ടത്തോടെ എത്തിയതോടെ കടുത്ത പ്രതിസന്ധിയിലായി കോൺഗ്രസ് നേതൃത്വം. പൊട്ടിത്തെറി ഒഴിവാക്കാൻ സമവായ ശ്രമത്തിലാണ് നേതാക്കൾ ഇപ്പോൾ. മണ്ഡലം പുനഃസംഘടനയിൽ ചൗക്കത്തിൻ്റെ പരാതി കൂടി പരിഹരിച്ച് ഖേദപ്രകടനം നടത്താനാണ് ആലോചിച്ചിരുന്നത്. തെറ്റുപറ്റിയതായി സമ്മതിക്കാൻ ചൗക്കത്ത് തയ്യാറായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇപ്പോഴേ പിന്നാമ്പുറ സംസാരമുണ്ട് ഷൗക്കത്ത് സി പി എമ്മുമായി അടുക്കുന്നുവെന്ന്. ഇന്നലെ മലപ്പുറത്ത് തെളിവെടുപ്പിനായി അച്ചടക്ക സമിതിയുടെ മുന്നിൽ 30 നേതാക്കളാണ് ഒറ്റക്കെട്ടായി ഷൗക്കത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടെത്തിയത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആദ്യം ഷൗക്കത്തിനെതിരെ നടപടി വേണമെന്ന് അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഇത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് ഉണ്ടായതോടെയാണ് സുധാകരനും സതീശനും മാത്രമല്ല മുതിർന്ന നേതാക്കളെല്ലാം അതിൽ നിന്നും പിന്മാറിയത്. മലപ്പുറം ഡി സി സി ആകട്ടെ ഷൗക്കത്തുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ്. കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി എന്നിവരുൾപ്പെടെ ഡി സി സി ഭാരവാഹികളും ഇക്കാര്യം അച്ചടക്ക സമിതിക്ക് മുന്നിൽ തുറന്നടിച്ചു. ഷൗക്കത്ത് നടത്തുന്നത് സമാന്തര പ്രവർത്തനമാണെന്നാണ് ഇവരുടെ വാദം. പുനഃസംഘടനയിൽ കൂടുതൽ മണ്ഡലങ്ങൾ ഷൗക്കത്തിന് നൽകാനുള്ള നേതൃനിർദ്ദേശവും ഇവർ അംഗീകരിക്കില്ല. അതുപോലെ കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന പലസ്തീൻ റാലിയിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കരുതെന്നുള്ള വാദം ശക്തമാക്കിയതും നേതൃത്വത്തിന് തലവേദനയായി. ഉന്നതരുടെ അറിവോടെയാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം തരൂരിനെതിരെ തിരിഞ്ഞതെന്ന് പറയുന്നു. പ്രസ്താവന തിരുത്താതെ തരൂരിനെ റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ നേതൃത്വത്തിന് മുമ്പാകെ എത്താൻ ഇത് കാരണമായി. എം കെ രാഘവൻ അടക്കമുള്ളവർ തരൂരിനെ പങ്കെടുപ്പിക്കണമെന്ന വാദത്തിലാണ്. അസൗകര്യം മൂലം താൻ പങ്കെടുത്തേക്കില്ലെന്ന സൂചന തരൂർ നൽകിയതും എതിർപ്പ് ഭയന്നാണ്. ഏതായാലും ജഗപുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.